നമസ്കാരം സ്വാഗതം പശ്ചിമേഷ്യയിലെ സംഘർഷ സാധ്യത വർദ്ധിപ്പിച്ച് ഇസ്രായേലിനെതിരെ യുദ്ധപ്രഖ്യാപനവുമായി ലബനൻ സായുധ സംഘം ഹിസ്ബുള്ള ഇസ്രൈലുമായി തുറന്ന യുദ്ധത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞുവെന്നാണ് ഹിസ്ബുള്ളയുടെ നിലപാട് വെള്ളിയാഴ്ച ബേറൂഡിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട ഉന്നത കമാൻഡറുടെ ശവസംസ്കാര ചടങ്ങിനിടെയായിരുന്നു പ്രഖ്യാപനം മേഖലയെ സംഘർഷഭൂമിയാക്കരുത് എന്ന ലോക രാജ്യങ്ങൾ എതിർപക്ഷത്തോടും നിരന്തരം ആവശ്യപ്പെടുന്നതിനിടയിലാണ് ഹിസ്ബുള്ള നിലപാട് പരസ്യമാക്കിയത് ഒരു തുറന്ന യുദ്ധം ആരംഭിച്ചിരിക്കുന്നു ഭീഷണികൾ ഞങ്ങളെ തടയില്ല എല്ലാ സൈനിക സാധ്യതകളും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് ഹിസ്ബുള്ളയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ നെയ്ം ഖാസേം ഞായറാഴ്ച പറഞ്ഞ വാക്കുകളായിരുന്നു ഇത് ലബനനിലെ പേജർ വാക്കിടോക്കി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇരുപക്ഷവും നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യോമ ആക്രമണങ്ങൾ അതിശക്തമായി തന്നെ തുടരുകയാണ് കഴിഞ്ഞ ദിവസം ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ തെക്കൻ ലബനനിൽ ഉടനീളം അതിതീവ്രമായ ബോംബാക്രമണമാണ് നടത്തിയത് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നടത്തിയ ഏറ്റവും മോശമായ ആക്രമണമാണ് ഇത് ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ അതിർത്തി ഗ്രാമങ്ങൾ ആക്രമിക്കുകയും ഒരു ലക്ഷത്തിലധികം നിവാസികൾ വടക്കോട്ട് പലായനം ചെയ്യുകയും ചെയ്തുവെന്നും വാരാന്ത്യത്തിൽ നാലു പേർ കൊല്ലപ്പെടുകയും ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചു അതേസമയം വടക്കൻ ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ തൊടുത്തതാ ഹിസ്ബുള്ള പ്രതികരിച്ചു യുദ്ധം ഒഴിവാക്കാനായി സംഘർഷം കുറയ്ക്കണമെന്ന് ലബനിലെ ഉയർന്ന രാഷ്ട്രീയ നേതാക്കൾ ആവശ്യപ്പെട്ടു അന്ത്യമില്ലാതെ തുടരുന്ന ആക്രമണങ്ങളിൽ യു സെക്രട്ടറി ജനറൽ അറ്റോണിയോ ഗുഡ്രസ് ആശങ്ക രേഖപ്പെടുത്തി ലബനനെ മറ്റൊരു ഗാസയാക്കി മാറ്റുന്ന അപകടമാണ് മുന്നിലുള്ളത് എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ ദിവസം നടന്ന ഹിസ്ബുള്ള ആക്രമണത്തിൽ ഇസ്രായേലിൽ ആറ് പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട് ലബനിൽ നിന്ന് നൂറുകണക്കിന് റോക്കറ്റുകൾ ഇസ്രയേലിലേക്ക് തൊടുത്തുവിട്ടതായും ചിലത് വടക്കൻ നഗരമായ ഹൈഫൈക്ക് സമീപം ലാൻഡ് ചെയ്തതായും ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് ഞായറാഴ്ച പുലർച്ചെ അറിയിച്ചു അതേസമയം ഹിസ്ബുള്ളയ്ക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ അതന്യാഹുരംഗത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഹിസ്ബുള്ളക്ക് ഞങ്ങൾ വിചാരിക്കാത്ത പ്രഹരങ്ങളുടെ ഒരു പരമ്പര തന്നെ നൽകി ഹിസ്ബുള്ളക്ക് സന്ദേശം മനസ്സിലാക്കിയില്ല എങ്കിൽ അവർ ഉടനെ സന്ദേശം മനസ്സിലാക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു ഒരു രാജ്യത്തിനും അതിന്റെ നിവാസികൾക്ക് നേരെ വെടിയുതിർത്തുന്നതും നഗരങ്ങൾക്ക് നേരെ വെട്ടിയുതിർക്കുന്നതും സഹിക്കാൻ സാധിക്കുകയില്ല ഞങ്ങൾ ഇസ്രായേൽ രാഷ്ട്രവും ഇത് സഹിക്കില്ല സുരക്ഷ പുനഃസ്ഥാപിക്കാൻ ആവശ്യമായതെല്ലാം ഞങ്ങൾ ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി